ഹിന്ദു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്നപോൽ സഞ്ചരിച്ചു ക്രിസ്തു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്നപോൽ സഞ്ചരിച്ചു ഹിന്ദു മതക്കാരും ചേർത്തില്ലല്ലോ നമ്മെ ക്രിസ്തു മതക്കാരും ചേർത്തില്ലല്ലോ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ എന്ന് പ്രശസ്തനായിരിക്കുന്ന പൊയ്കയിൽ അപ്പച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലവും ആണ് ഈ ഇരവിപേരൂർ. തിരുവല്ലായ്ക്കടുത്തുള്ള ഇരവിപേരൂർ എന്ന ഈ സ്ഥലം മണിമലയാറിൻ്റെ കരയിൽ പൊയ്കയിലപ്പച്ചൻ കളിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ, പൊയ്ക കൂട്ടരായിട്ട് പൊയ്ക സഭയായി അദ്ദേഹം പ്രവർത്തിച്ചു വന്ന്, പിന്നീട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന PRDS 1910 അദ്ദേഹം ആ കൊളോണിയൽ കോടതിയിൽ നിന്ന് പ്രഖ്യാപിച്ച ആ സംഘടനയുടെ ആസ്ഥാനവും അദ്ദേഹത്തിൻ്റെ സമാധി മന്ദിരവും അതിന് പിന്നിലാണ് അദ്ദേഹം ജനിച്ച പൊയ്കയിൽ എന്ന് പറയുന്ന ആ ഭവനം, ആ കുടിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. ചങ്ങനാശ്ശേരിയിലുള്ള പുഴവാത് എന്ന് പറയുന്ന ആ പ്രാചീനമായ തുറമുഖത്തിൻ്റെ അടുത്ത്, കാവിൽ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ള പഴയ ബ്രിട്ടീഷ് കോടതിയാണ്, അതിൻ്റെ പഴയ മന്ദിരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇപ്പോഴിത് മുനിസിഫ് കോടതിയാണ്, ചങ്ങനാശ്ശേരി മുനിസിഫ് കോടതിയാണ്. ഇവിടെയാണ് 1910 PRDSൻ്റെ സ്ഥാപകനായ ശ്രീ കുമാരഗുരുദേവൻ്റെ അഥവാ പൊയ്കയിലപ്പച്ചൻ്റെ വിചാരണ അരങ്ങേറിയ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് ഇവിടെ. 1910 അദ്ദേഹം നടത്തിയ വലിയ സമ്മേളനങ്ങളുടെ, ആത്മീയ സമ്മേളനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന തിരുവിതാംകൂറിൻ്റെ പോലീസ് അവിടെ എത്തുകയും ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ആത്മീയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം അന്ന് അപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള അസൗകര്യം നിമിത്തം അദ്ദേഹം അടുത്ത ദിവസം ഈ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് അവർ പോരുകയും തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ഒരു കാളവണ്ടിയിൽ ഇവിടെ എത്തുകയും ഈ മുനിസിഫ് ഈ കോർട്ടിൽ അന്നത്തെ സബ് മജിസ്ട്രേറ്റിൻ്റെ, ചങ്ങനാശ്ശേരി സബ് മജിസ്ട്രേറ്റിൻ്റെ അന്നത്തെ ബ്രിട്ടീഷ് കോടതിയിൽ സായിപ്പ് ജഡ്ജിൻ്റെ മുമ്പിൽ അദ്ദേഹം ഹാജരാകുകയും അദ്ദേഹവുമായി നടത്തിയ ആ ചോദ്യോത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് PRDS എന്ന പ്രസ്ഥാനം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനമാണ് തൻ്റേത്, താനാണതിൻ്റെ നേതാവ്, താനാണതിൻ്റെ ദൈവം എന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള PRDSൻ്റെ പ്രഖ്യാപനം. 5 വർഷത്തിലധികം 1905 മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ വ്യാപകമായിരുന്നുവെങ്കിലും 1910 മാത്രമാണ് ഈ കൊളോണിയൽ കോടതിയിൽ വച്ചാണ് അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ആ സംഭവം. ഇപ്പോൾ കേരളത്തിൻ്റെ ആധുനികതയെ നിർണയിച്ച, കേരള നവോത്ഥാന സാംസ്കാരിക രാഷ്ട്രീയ വിപ്ലവങ്ങൾക്ക് ഏറ്റവും അടിത്തട്ടിൽ നിന്ന്, അടിസ്ഥാന ജനതയിൽ നിന്ന് പ്രചോദനവും നേതൃത്വവും കൊടുത്ത പൊയ്കയിലപ്പച്ചൻ്റെ ഭൂമികയിലാണ് നാം നിൽക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ. 1879 February 17 അദ്ദേഹം ഈ പൊയ്കയിൽ മന്ദിക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ മാതാവിൻ്റെയും കൂടി കുടുംബ വീടായ ഇവിടെയായിരുന്നു ജനനം. ഇവിടുത്തെ ലേച്ചിയുടെയും അതുപോലെ തന്നെ മല്ലപ്പള്ളിയിൽ നിന്നുള്ള കണ്ടൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം പിറന്നത്. പിന്നീട് അദ്ദേഹം പല രീതിയിൽ ക്രൈസ്തവീയതയുമായും ആധുനികതയുമായും ഒക്കെ നിരവധി സംവാദങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തെ അടിസ്ഥാന ജനതയെ യഥാർത്ഥത്തിൽ ജാതിവിരുദ്ധമായ പോരാട്ടത്തിലേക്ക് നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആധുനീകരണത്തിന് വഴിതെളിച്ച ഏറ്റവും അഗ്രഗാമിയായിട്ടുള്ള, ഏറ്റവും നിർണായകമായ ചരിത്ര കർത്തൃത്വമാണ് അപ്പച്ചൻ. ഒരുപക്ഷെ അയോധ്യദാസ പണ്ഡിതരോടോ അല്ലെങ്കിൽ സഹോദരൻ്റെ ഒക്കെ പ്രസ്ഥാനത്തോടോ, നാരായണ ഗുരുവിൻ്റെ ഒക്കെ പ്രസ്ഥാനത്തോടോ ഒക്കെ താരതമ്യം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വിമോചന കർത്തൃത്വമാണ് അദ്ദേഹം. അദ്ദേഹം 1939 പിന്നെ ദേഹമാറ്റം സംഭവിച്ച് നമ്മോട് വിടവാങ്ങുകയും ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഉയർന്നു വന്ന ദേശീയ നവോത്ഥാനത്തിൻ്റെ ഭാഗമായ ഒരു ആത്മീയ ധാരയും വിശ്വാസവും കൂടിയാണ് പ്രത്യക്ഷ ദൈവസഭ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഈ തനതായ ആത്മീയ ധാരയുടെ ഭാഗമായിട്ടാണ് കൊളോണിയൽ ആധ്യാത്മികതയെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും പൊയ്യൽ ശ്രീകുമാര ഗുരുദേവൻ വിമർശിച്ചത്. ആ വിമർശനത്തിൻ്റെ കൂടെ ഭാഗമാണ് ഒരർത്ഥത്തിൽ ഈ മുതലപ്പുറയിൽ വെച്ച് 1910 നടന്ന അറസ്റ്റും, തുടർന്ന് ചങ്ങനാശ്ശേരി
കോടതിയിൽ നടത്തപ്പെട്ട വിചാരണയും ആ അറസ്റ്റിന്റെ ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് അനവധി യോഗങ്ങൾ ബ്രിട്ടനെതിരായിട്ട് അപ്പച്ചൻ മുതലപ്പുറ വാഗത്താനം വെങ്കോട്ട മുതലായ സ്ഥലങ്ങളിൽ നടത്തുകയുണ്ടായി വെള്ളക്കാരൻ ഇന്ത്യ വിട്ടു പോകുമെന്നും കപ്പലും അവരുടെ കപ്പലും ചരക്കും വന്നതുപോലെ തിരിച്ചു പോകും എന്ന് അപ്പച്ചൻ പ്രസ്താവിക്കുന്നുണ്ട് ഇങ്ങനെ ബ്രിട്ടനെ പ്രകോപിപ്പിക്കുകയും ബ്രിട്ടനെതിരായി പ്രസംഗിക്കുകയും ചെയ്തു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അപ്പച്ചനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അധികാരികൾ വരുന്നതും അടുത്ത ദിവസം ഈരയിൽ പോത്തൻ എന്ന് പറയുന്ന ആളിൻ്റെ കാളവണ്ടിയിൽ ജനങ്ങളോടൊപ്പം കോടതിയിൽ എത്തുകയും വിചാരണക്കിടയിൽ ഈ കോടതി വിചാരണക്കിടയിൽ തന്റെ സഭയുടെ പേര് പ്രത്യക്ഷ ദൈവസഭയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് വേദം നീ വായിച്ചിട്ടുണ്ടോ അതിൽ ജാതി എത്രയെന്നു നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ എൻ മാന്യക്കൂട്ടു സ്നേഹിത വേദം നീ വായിച്ചിട്ടുണ്ടോ അതിൽ ജാതി എത്രയെന്നു നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ എൻ മാന്യക്കൂട്ടു സ്നേഹിത ആ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു തള്ളയിൻ പെങ്ങളെ പോലുര ചെയ്യും പോലുര ചെയ്യും പോലുര ചെയ്യും എൻ മാന്യക്കൂട്ടു സ്നേഹിത പള്ളി പിരിഞ്ഞു വേളിയിൽ പറക്കള്ളിയെന്നും പുലക്കള്ളിയെന്നും ഉര ചെയ്യും എന്നുര ചെയ്യും എൻ മാന്യക്കൂട്ടു സ്നേഹിത അപ്പച്ചൻ്റെ സാമുദായിക രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ സമഗ്രമായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ദലിതർക്ക് വേണ്ടി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും പ്രൈമറി സ്കൂളുകൾ തൊഴിൽശാലകൾ നെയ്ത്തുശാലകൾ അതുപോലെ തീപ്പെട്ടി കമ്പനി അടക്കം സ്ഥാപിക്കുകയും അവിടെ ദളിതരെ പല ഉപജാതികളിൽപ്പെടുന്ന ദളിതരെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ പൊയ്കയിൽ ഭവനത്തിന് ചുറ്റും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പറയ സമുദായക്കാർ മാത്രമല്ല പുലയ സമുദായക്കാരായിരുന്നു ഇവിടെ കൂടുതൽ അപ്പോൾ പറയരും പുലയരും കുറവരും ഒക്കെ അടങ്ങുന്ന നിരവധി ദളിത് ഉപജാതി സമുദായങ്ങളെ ആ ഉപജാതിക്ക് അതീതമായി സമുദായവൽക്കരണത്തിൻ്റെ ഒരു വിശാലമായ ദളിത് സമുദായ ഭാവനയിലേക്ക് നവോത്ഥാനത്തിൻ്റെ സഹോദരനും നാരായണഗുരുവുമൊക്കെ വിഭാവനം ചെയ്ത ആ വിപുലമായ സാഹോദര്യ ഭാവനയുള്ള സമുദായ ഭാവനയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഉപജാതിക്ക് അതീതമായി ഒരു വിപുലമായ ദളിത് കീഴാള ആത്മീയതയെ സ്ഥാപിച്ചുകൊണ്ട് ആ മൈത്രി സങ്കല്പത്തിൽ ബുദ്ധനിൽ ആരംഭിക്കുന്ന കരുണയുടെയും മൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഭാവനയെ യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് പ്രയോഗിച്ചത് അല്ലെങ്കിൽ അവരെ വഴി നടത്തിയത് അദ്ദേഹമാണ് പുലയരെല്ലാരും കൂടി ചേരമരായാലെന്ന പുലയൻ്റെ പുലമാറുമോ ഇദ്ധര തന്നിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്ന പറയൻ്റെ പഴിമാറുമോ ഇദ്ധര തന്നിൽ ഇതിനൊരു ശുഭം വരുമോ കുറവരെല്ലാരും കൂടി സിദ്ധനരായാലെന്ന കുറവൻ്റെ കുറമാറുമോ ഇദ്ധര തന്നിൽ ഇതിനൊരു ശുഭം വരുമോ അതുപോലെ തന്നെയാണ് അദ്ദേഹം വിവിധ സാംസ്കാരിക മൂലധനങ്ങളെക്കുറിച്ച് അക്കാലത്ത് തന്നെ അറിവുള്ള ആളായിരുന്നു സാമ്പത്തിക മൂലധനത്തെക്കുറിച്ചും പ്രത്യേകിച്ചും ഭൂമിയുടെ അവകാശം ദളിതിൽ നിന്ന് കവരപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പറയുന്നത് പോലെ കവർന്നെടുക്കപ്പെട്ട ഭൂമിയെ തിരിച്ചുപിടിക്കുക കവർന്നെടുക്കപ്പെട്ട വിദ്യാഭ്യാസ അവകാശങ്ങൾ തിരിച്ചുപിടിക്കുക രാഷ്ട്രീയ അവകാശങ്ങൾ പ്രാതിനിധ്യം ഏറ്റവും നിർണായകമായി വർത്തമാന സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ സാമൂഹ്യ നീതിയും ജനായത്വത്തിൻ്റെ അടിത്തറയായ പ്രാതിനിധ്യവും സാമൂഹ്യ സാമുദായിക പ്രാതിനിധ്യവും ഏറ്റവും വലിയ ഭീഷണി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രജാസഭയിലുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കർത്തൃത്വം എന്ന നിലയിൽ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലൂടെ പ്രജാസഭയിലേക്ക് രണ്ടു വട്ടം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിക്കൊണ്ട് 1921-ലും 1931-ലും പ്രജാസഭയിലേക്ക് പോയിക്കൊണ്ട് അടിസ്ഥാന ജനതയുടെ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹ്യ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രക്ഷോഭങ്ങളും നിരന്തര നിവേദനങ്ങളും നിരന്തരം പ്രസംഗങ്ങളും നടത്തി അദ്ദേഹം ആ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ ഭൂ ഉടമ ആ മൂലധനങ്ങളെയൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള സാംസ്കാരിക മൂലധനങ്ങളെ ദളിതർക്ക് വേണ്ടി അടിസ്ഥാനപരമായി ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ചത് പൊയ്കയിലപ്പച്ചനാണെന്നുള്ള കാര്യവും കൂടി നാം ഓർക്കേണ്ടതുണ്ട്
Remembering the suffering of our ancestors, who can abstain from sobbing? Remembering the suffering of our ancestors, who can abstain from sobbing? ചങ്ങനാശ്ശേരിയിലെ ഈ പുഴവാതിലിൻ്റെ കിഴക്കുവശത്ത് പ്രത്യേകിച്ചും പഴയ പൊയ്കയിലപ്പച്ചൻ്റെ 1910 വിചാരണ നടന്ന കോടതിയുടെ കിഴക്കുവശത്തുള്ള ഒരു പഴയ ലാൻഡ്മാർക്കാണ്, ഒരു ചരിത്ര ഇടമാണ് ചിത്രക്കുളം എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ചിത്രക്കുളം. അതാണ് നാം ഇവിടെ കാണുന്നത്. ഇത് പ്രാചീന കാലത്ത്, പ്രത്യേകിച്ച് മധ്യകാലത്ത് അടിമകളെ മർദ്ദിക്കുന്നതിന് വേണ്ടി, ജാതി അടിമകളായ ദലിതരെ മർദ്ദിക്കാനും അവരുടെ ചിത്രവധം നടത്തുവാനും വെട്ടിക്കൊല നടത്തി ഇതിൻ്റെ കടവിൽ വെച്ച് വെട്ടി ഇതിലേക്ക് തള്ളിക്കൊണ്ടിരുന്ന വൈക്കത്തെ ദളവാക്കുളത്തിൻ്റെ ഭീകരമായ ഓർമ്മ ഉണർത്തുന്ന രീതിയിൽ അടിമകളെ, അവർണരെ അടിമകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ദലിത ജനവിഭാഗങ്ങളെ വെട്ടി കൊല ചെയ്ത് തള്ളി താഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു കുളവും കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ അടിമത്തത്തിൻ്റെ ചരിത്രത്തിൽ അടിമ ചന്തകൾ, ഇതിനടുത്ത് തന്നെയാണ് അഞ്ചുവിളക്ക് എന്ന് പറയുന്ന അടിമച്ചന്ത ഉണ്ടായിരുന്നത്, പുഴവാത് തുറമുഖത്തിൻ്റെ അടുത്താണ്. പഴയ ചങ്ങൻ്റെ ശരിയായ ചങ്ങനാശ്ശേരി വളരെ പ്രബുദ്ധമായിരുന്നു പ്രാചീനകാലത്ത്. പക്ഷേ മധ്യകാലത്തും മുതൽ ജാതി ഹിന്ദുത്വത്തിൻ്റെ ഇരുട്ട്, ജാതി ജന്മത്വത്തിൻ്റെ ഭീകരമായ അടിമമർദ്ദനം അരങ്ങേറിയ സ്ഥലമാണ്. അപ്പോൾ ആ അടിമകളുടെ ചൊരയും നിലവിളിയും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്ര ഇടമാണ്. കേരളത്തിൻ്റെ അടിമത്തത്തിൻ്റെ ഒരു പുരാവസ്തു ചരിത്ര ഇടവും കൂടിയാണ് ചങ്ങനാശ്ശേരിയിലെ ചിത്രക്കുളം. പറയർപ്പൂലയരാതി പെരുകൊടുത്താതി മുതൽ അടിമവേലകൾ ചെയ്തങ്ങടികൾ കൊണ്ടു. ചങ്ങനാശ്ശേരിയിലെ അഞ്ചു വിളക്ക് എന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ചരിത്ര പ്രദേശമാണ് ഇവിടം. ഇത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ ഒരു ബോട്ട് ജെട്ടിയും പഴയ മാർക്കറ്റിൻ്റെ പടിഞ്ഞാറെ വശയും തുറയും കൂടെയാണ്. അപ്പോൾ ഇവിടെയാണ് മധ്യകാലം മുതൽ അടിമ കച്ചവടവും അടിമ വ്യാപാരവും അടിമക്കടത്തും മനുഷ്യക്കടത്തും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. ഇത് 18-ാം നൂറ്റാണ്ടിൽ വലിയ വ്യാപാര കേന്ദ്രമായി, പ്രത്യേകിച്ചും തിരുവിതാംകൂറിൻ്റെ ആവിർഭാവത്തോടുകൂടി തെക്കൻ കൂറിൻ്റെ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് മാർത്താണ്ഡവർമ്മയും മറ്റും രാമയ്യൻ തളവയൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന അടിമച്ചന്തയെ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായിട്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദളവാ വേലുത്തമ്പി, ദളവാക്കുളം പ്രസിദ്ധനായിട്ടുള്ള ദളവാ വേലുത്തമ്പി ഇവിടെ ഇത് പുനഃസ്ഥാപിച്ച് ഒരു ഒന്ന് പുതുക്കിപ്പണിത് ഇവിടെ ആ ബ്രിട്ടീഷ് ശൈലിയിൽ, കൊളോണിയൽ ശൈലിയിലുള്ള ഒരു വിളക്ക് സ്ഥാപിച്ചു. ഈ കാണുന്നതാണ് ആ വിളക്ക്. 5 ലാമ്പുകൾ, ലാമ്പ് പോസ്റ്റുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ലാമ്പ് പോസ്റ്റ്, അതാണ് ഈ വിളക്ക്. 5 വിളക്ക് മരം അല്ലെങ്കിൽ വിളക്ക് കാൽ എന്ന് പറയുന്ന ആ വിളക്ക് മരമാണ്. 5 ശാഖകളോടുകൂടിയ വിളക്ക് മരം. അതുകൊണ്ടാണ് 5 വിളക്ക് എന്നും പറഞ്ഞ് ഗ്രാമീണ ശൈലിയിൽ പറയുന്നുണ്ട്. 5 വിളക്ക് തന്നെയാണ് 5 വിളക്ക്. 5 ഗ്രാമങ്ങളാണ് 5 നാട് എന്ന് നമുക്കറിയാം. മറയൂരടക്കമുള്ള 5 നാട് എന്ന് പറയുന്ന 5 നാടുകളാണ്. അപ്പോൾ ആ 5 വിളക്കിൻ്റെ ആ പ്രദേശം, അതുകൊണ്ടാണ് ഈ മാർക്കറ്റിനും ഈ തുറയ്ക്കും ഒരു ഉൾനാടൻ തുറയായിരുന്നു. ഇപ്പോഴും ബോട്ട് ജെട്ടിയുടെ പ്രദേശം ജലമാർഗം ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്കും നേരെ പടിഞ്ഞാട്ട് വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചാൽ ആലപ്പുഴയ്ക്ക് പോകാം. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചി ഭാഗത്തേക്ക് പോകാം. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കായംകുളം, കൊല്ലം വരെ ജലമാർഗം ഇപ്പോഴും യാത്ര ചെയ്യാവുന്ന ജലപാതകളാണ് ഇവിടെ ഉള്ളത്. വേമ്പനാട്ട് കായലിൻ്റെ ഒരു കിഴക്കൻ കരയും കൂടിയാണ്. അപ്പോൾ ഇവിടെ മധ്യകാലം തൊട്ട് വളരെ മൃഗീയമായ രീതിയിലുള്ള അടിമക്കച്ചവടം, പ്രത്യേകിച്ചും പാശ്ചാത്യ കൊളോണിയലിസം വന്നിട്ടും അത് തുടർന്നു. പ്രത്യേകിച്ചും അതിൻ്റെ ഏറ്റവും മൂർധന്യം എന്ന് പറയുന്നത് ദളവാ വേലുത്തമ്പിയുടെ കാലത്താണ് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ അടിമക്കച്ചവടം എൻ്റെ ഹിംസാത്മകതയോടുകൂടി നിറഞ്ഞാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചങ്ങനാശ്ശേരി ചന്ത കൊല്ലവർഷം 1980 തുലാമാസം 17 രാത്രി ശ്രീ വേലുത്തമ്പിയാൽ സ്ഥാപിക്കപ്പെട്ട, വേലുത്തമ്പി ദളവയാൽ സ്ഥാപിക്കപ്പെട്ടു. അത് പുനഃസ്ഥാപനത്തിൻ്റെ വർഷമാണ്. അതായത് കൊല്ലവർഷം 1980 തുലാമാസം 17-ാം തീയതി. അത് ഏതാണ്ട് നമ്മുടെ ആധുനിക ഇംഗ്ലീഷ് വർഷത്തിൽ പറയുമ്പോൾ ഏതാണ്ട് 1805 അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1805 1809 ദളവാ വേലുത്തമ്പി ആത്മഹത്യ ചെയ്തേണ്ടതായി വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാം. കൊല്ലവർഷം 1980 തുലാമാസം ഇത് പുനഃസ്ഥാപിച്ച് പൂർത്തിയാക്കിയത്.
ആദ്യത്തെ വ്യാപാര സാധവനം അതായത് കച്ചവടം നടന്നത് ഒരു ഗജശ്രേഷ്ഠനായിരുന്നു, ഒരു ഗജോത്തമനായിരുന്നു, ഒരു ആനയാണ് ഇവിടെ അന്ന് വേലുത്തമ്പിയുടെ മുൻപിൽ വെച്ചിട്ട് ആദ്യത്തെ വ്യാപാര ഇനമായിട്ട് വ്യാപാര സാധനമായിട്ട് വിറ്റത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ അടിമത്തത്തിൻ്റെ ചരിത്രവുമായി അടിമച്ചന്തയായിരുന്നു ഇത്. ആ അടിമകളെ വിറ്റ് വില വാങ്ങിപ്പോയ പൊയ്കിലപ്പച്ചൻ പാട്ടുപാടിയിൽ പാട്ടുകളിൽ അനശ്വരമാക്കിയിട്ടുള്ള കാളയെ വിൽക്കും പോലെ ഞങ്ങളുടെ അപ്പനമ്മമാരെ വിറ്റ് വില വാങ്ങിപ്പോന്നു എന്ന് പറയുന്ന ആ പരിപാടി നടന്നിട്ടുള്ള സ്ഥലമാണിത്. മെട്ടിലും മലം കാട്ടിലും പല ആറ്റിലും തോട്ടിയിലുമെല്ലാം ഇഷ്ടം പോലടിച്ചു കൊന്നു വലിച്ചെറിഞ്ഞു കളഞ്ഞു. ദുഷ്ടജന്തുക്കൾ പറിച്ചു തിന്നവ വലിച്ചു ദേശമെല്ലാം നിറച്ചു. അസ്ഥികൾ പല ദിക്കിലും തലയോട്ടിവേറെയും. പൊയ്കിലപ്പച്ചൻ എന്ന ശ്രീ കുമാരഗുരുദേവൻ അദ്ദേഹം പിറന്നു വീണ ആ ജന്മഗൃഹമാണ് നമുക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. അത് പുതിയതായി കെട്ടിമേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പൊയ്കയിൽ മന്നിക്കൽ എന്ന് പറയുന്ന ഈ ഭവനത്തിലാണ് അദ്ദേഹം ലേച്ചിയുടെയും കണ്ഠൻ്റെയും മകനായി 1879 ഫെബ്രുവരി മാസം 17-ാം തീയതി ഭൂജാതനായിട്ടുള്ളത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് വൃദ്ധരക്ഷാ ദേവസ്വം. പൊയ്യലപ്പച്ചൻ്റെ പാട്ടുകൾ കേട്ട് ആയിരക്കണക്കിന് സ്ത്രീകളാണ് പള്ളി വിട്ടിറങ്ങിയത്. പള്ളിക്കകത്തിരിക്കുമ്പോൾ ഒരു തള്ളയും പെങ്ങളെപ്പോലെ ഉരു ചെയ്യുന്ന ഞങ്ങളെ പള്ളി വിരിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് പറക്കള്ളിയെന്നും പുലക്കള്ളിയെന്നും വിളിക്കുന്നത്? അപ്പച്ചൻ പാട്ടുകളിലൂടെ ചോദിച്ചു. സ്ത്രീകൾ ആത്മാഭിമാനമുള്ളവരാണ്, ദളിത് സ്ത്രീയിൽ കീഴാള സ്ത്രീകൾ ആത്മാഭിമാനമുള്ളവരാണ് എന്ന് അപ്പച്ചനാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ജാതിക്കെതിരെയും അതുപോലെ സവർണ മേധാവിത്വത്തിനെതിരെയും പ്രത്യക്ഷാരക്ഷാ ദേവസഭ നിലനിൽക്കുന്നത് പോലെ തന്നെ ലിംഗസമത്വത്തിന് വേണ്ടി നിൽക്കുന്ന സഭയാണ് പൊയ്കിൽ ശ്രീകുമാരഗുരുദേവൻ മുന്നോട്ട് വെച്ച ആത്മീയ ദർശനത്തിൽ അധിഷ്ഠിതമായ പ്രത്യക്ഷാരക്ഷാ ദേവസഭ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പൊയ്കയിൽ അപ്പച്ചനും സംഘവും ഇവിടെ എത്തുകയും അടിമത്തത്തെക്കുറിച്ചുള്ള അടിമ ഓർമ്മകളെക്കുറിച്ചുള്ള വലിയ സമ്മേളനങ്ങൾ നടത്തുകയും സഞ്ചാര പ്രസംഗങ്ങളും ഗോറില്ല മീറ്റിങ്ങുകളും ഒക്കെ ഇതുപോലെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പാടി നടന്ന ഒരു പാട്ടാണ് അടിമത്തത്തെക്കുറിച്ച്, അടിമത്തം ഇവിടെ തകരും എന്നതിനെക്കുറിച്ച്. ഔദ്യോഗിക പ്രഖ്യാപനം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ 1855 തന്നെ തിരുവിതാംകൂർ വന്നിരുന്നു, പക്ഷേ അത് പ്രാവർത്തികമാക്കിയിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഭീകരമായ ജാതി മർദ്ദനവും ജാതി അടിമത്തവും ഇവിടെ തുടരുകയായിരുന്നു. അപ്പോൾ ഇത് തീരും, ഇതിനെ തീർക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പച്ചൻ പാടിയ ഒരു പാട്ടാണ് അടിമ നുഖം തുകർ തകർന്നിത എന്ന ആ പാട്ട്. അത് വി വി സ്വാമി ഇവിടെ ഓർമ്മിക്കുന്നതാണ്. അടിമ നുഖം തകർന്നിത, അടിമയോല അഴിഞ്ഞിത, നമുക്ക് പാട്ടും സന്തോഷവും, നമുക്ക് പാട്ടും സന്തോഷവും. പാപശാപം തീർന്നുപോയി, മരണവിധി തീർന്നുപോയി, ദൈവകോപം തീർന്നുപോയി, അടിമ സന്തതി തിരിച്ചു വരവായി. ഓക്കെ, ഇപ്പോൾ യോക്ക് ഓഫ് സ്ലേവറി ബൈ പൊയ്കയിൽ അപ്പച്ചൻ. യോക്ക് ഓഫ് സ്ലേവറി ഹാസ് ഗോൺ ഔട്ട് ഓഫ് യൂസ്. ചെയിൻ ഓഫ് സ്ലേവറി ഹാസ് ബ്രോക്കൺ. യോക്ക് ഓഫ് സ്ലേവറി ഹാസ് ഗോൺ ഔട്ട് ഓഫ് യൂസ്. ചെയിൻ ഓഫ് സ്ലേവറി ഹാസ് ബ്രോക്കൺ. മ്യൂസിക് ആൻഡ് ജോയ് ഫോർ അസ്, മ്യൂസിക് ആൻഡ് ജോയ് ഫോർ അസ്. മിറക്കിൾ ഓഫ് ഗോഡ് ഇറ്റ് ഈസ്, മ്യൂസിക് ആൻഡ് ജോയ് ഫോർ അസ്. മിറക്കിൾ ഓഫ് ഗോഡ് ഇറ്റ് ഈസ്, മ്യൂസിക് ആൻഡ് ജോയ് ഫോർ അസ്. റിമെമ്പറിംഗ് ദ ഹെവൻലി ബ്ലിസ്, റിമെമ്പറിംഗ് ദ ഹെവൻലി ബ്ലിസ്. Curses and sins are over, curses and sins are over, death and doom are over, wrath of God is over, slave children return, slave children return, miracle of God it is. Adimanugam tagarnida, adimayola alinjida, namukku paattum sandoshavum, നമുക്ക് പാട്ടും സന്തോഷവും. ദൈവത്തിൻ യോവേലാകുന്നിതാ, ദൈവത്തിൻ യോവേലാകുന്നിതാ, നമുക്ക് പാട്ടും സന്തോഷവും. പൊയ്യേലപ്പച്ചൻ്റെ പാട്ടുകൾ കീഴാള ജനവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമാണ്. കീഴാള ജനഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് ലോകത്തിന്
പുതിയൊരു ജനാധിപത്യ അവബോധത്തിൻ്റെ ശബ്ദം തന്നെയാണ്. അപ്പോൾ 1905 മുതൽ 39 വരെ പൊയ്യേലപ്പച്ചൻ രചിച്ച പാട്ടുകളാണ് പൊയ്യേലപ്പച്ചൻ്റെ പാട്ടുകൾ എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ അതിന് പാട്ടുകൾ തയ്യാറാക്കുന്നത് ഈ കവിത എഴുതി വെട്ടിത്തിരുത്തുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് അച്ചടിച്ച് പ്രിൻ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിൽ കൊണ്ടുവരുന്ന പാട്ടുകളല്ല ഇത്. അപ്പച്ചൻ്റെ യോഗങ്ങളുടെ ഭാഗമായി അപ്പച്ചൻ തന്നെ പാടിയ പാട്ടാണ് ഈ പാട്ട്. പാടുക മാത്രമല്ല, ഈ പാട്ടിനെ തന്നെ അപ്പച്ചൻ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രസംഗത്തിന് ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദേവജന സമാജമായി ഏകദൈവത്തിൻ വഴി എന്താണെന്നാലോചിപ്പിൻ. ആദി ആദാമിൻ്റെ ചുവടുകൾ എവിടെ തുടങ്ങിയെന്നാലോചിപ്പിൻ. ശങ്കരാചാര്യ പ്രമാണം എന്നുണ്ടായെന്നാലോചിപ്പിൻ. ദേവജന സമാജമേ നിങ്ങളെല്ലാവരും ജീവമാർഗം തേടുവിൻ. കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയുടെയും അടിമത്തത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ചിത്രകുളം എന്ന് പറയുന്ന പ്രദേശം. തെക്കൻകൂർ രാജാക്കന്മാരുടെയും പിന്നീട് വന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ നടത്തപ്പെട്ട അനവധി ഹിംസകളുടെ ഒരു വലിയ സാക്ഷ്യപത്രം കൂടെയാണ് ഈ പ്രദേശം. അനവധി പേരെ ചില രാജഭരണത്തിനെതിരായിട്ടും സവർണ മേധാവിത്വത്തിന് യോജിക്കാത്ത വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കൊന്നുകളയുക എന്നുള്ള വളരെ പ്രാചീനവും നിന്ദ്യവും നീചവുമായ ഒരു സമ്പ്രദായമാണ് ഈ ചിത്രകുളത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. പ്രതിഷേഷ ദൈവസഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊയ്യലപ്പച്ചൻ്റെ പാട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ അടിമത്തത്തിൻ്റെ അനവധി സ്മൃതികൾ നിലനിർത്തിയിരിക്കുന്ന ഒന്നാണത്. അടിമത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവരെ ഇല്ലായ്മ ചെയ്യുക, കൊല്ലുക. അത് അടിമക്കച്ചവട രേഖയിൽ തന്നെ പറയുന്നുണ്ട്. കൊല്ലുകിൽ കൊലയ്ക്ക് മാറുകയും വിൽക്കുകിൽ വിലയ്ക്ക് മാറുകയും കെട്ടും പൂട്ടടക്കി വിലയാധാരം ചെയ്യപ്പെട്ട അടിമത്തത്തിൻ്റെ ഒരു കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടിമകളെ കൊന്നുകളയാൻ ഇല്ലായ്മ ചെയ്യുവാനും അവർക്ക് ഉടമകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ അനവധി ഓർമ്മകളുള്ളവയാണ് വി ആർ ഡി എസിൻ്റെയും അപ്പച്ചൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ പാട്ടുകളും. ആ അർത്ഥത്തിൽ ഈ ചിത്രകുളത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം ഇതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പൊയ്യേലപ്പച്ചൻ്റെ ഈ ജന്മസ്ഥലവും അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലവുമായിട്ടുള്ള ഇരവി പേരൂരിലെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് കിഴക്കുവശത്തുള്ള ഇരവി പേരൂരിലെ ഈ മണിമലയാറിൻ്റെ കരയിലുള്ള ഇരവി പേരൂരിലെ ഈ പി ആർ ഡി എസ് ആസ്ഥാനത്തിലുള്ള ഒരു അടിമ സ്മാരക സ്തംഭം, അടിമത്ത നിരോധനത്തിൻ്റെ ഒരു സ്മാരകവും ഓർമ്മയും ഒക്കെ പുതുക്കുന്ന ഒരു സ്തംഭമാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. പിന്നിൽ പി ആർ ഡി എസിൻ്റെ ആസ്ഥാനവും അപ്പച്ചൻ്റെ തന്നെ സമാധി മന്ദിരവും അതിൻ്റെയും പിന്നിൽ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹവും പൊയ്കയിൽ എന്ന് പറയുന്ന പൊയ്കയിൽ വന്നിക്കൽ ജന്മഗൃഹവും ഇവിടെ ഉണ്ട്. പൊയ്യേലപ്പച്ചൻ്റെ ഒരു ആധ്യാത്മിക വിഷയം എന്ന് പറയുന്ന അടിമ വിഷയം, അടിമ വിഷയത്തെ ഒരു അടിമ സിദ്ധാന്തമായി രൂപീകരിക്കുകയും ആ സിദ്ധാന്തം കൊണ്ട് മറികടക്കുകയുമാണ്, ജാതിയെ മറികടക്കുകയാണ് അപ്പം ചെയ്യുന്നത്. ജാതിയിൽ നിന്നുകൊണ്ട് അതിനെ അവിടെ കലഹിക്കുകയല്ല, മറിച്ചൊരു അടിമ സിദ്ധാന്തം എന്ന രീതിയിൽ അതുമായിട്ട് ഒരു കലഹം ഉണ്ടാവുകയാണ്. അത് അതിനെ പ്രതിരോധിക്കുക, മറിച്ച് അതിനെ തന്നെ പൂർണ്ണമായി കളയുക, അല്ലെങ്കിൽ അതിനെ മാറ്റി ഒരു പുതിയ സിസ്റ്റം വ്യവസ്ഥ നിർമ്മിക്കുക എന്നുള്ളതാണ് പൊയ്യേലപ്പച്ചൻ മുന്നോട്ട് കൊണ്ടിരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടാനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇപ്പോൾ അപ്പച്ചൻ നിരവധി സഭകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രധാനമായ അടിസ്ഥാന ജനതയാണ് സംബോധന ചെയ്യുകയും അടിമ വിഷയത്തെ ഒരു വലിയ സാമൂഹ്യ വ്യവഹാരമായിട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാർത്തോമാ സഭയിൽ നിന്ന് പലതരത്തിലുള്ള അനീതികളും അസമത്വങ്ങളും നേരിടേണ്ട വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവും അനുയായികളും അതിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് ബ്രദറൻ സഭ പോലെ അക്കാലത്ത് കുറച്ച് പുരോഗമന സ്വഭാവം ഉണ്ടായിരുന്ന സഭകളുമായി ചേർന്ന് പ്രവർത്തിച്ചു. അവിടെയും മിഷണറിമാരുടെയും പ്രത്യേകിച്ചും പാശ്ചാത്യ മിഷണറിമാരുടെയും സിറിയാനി ക്രിസ്ത്യാനികളുടെയും ഈ പറയുന്ന ജാതിബോധം അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് പുറത്തു പോകുന്നു.
പിന്നീട് വേർപാട് സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അവിടുന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് സ്വതന്ത്രമായി ഈ 1910 1905 തുടങ്ങി 1910 കൂടി പ്രഖ്യാപിച്ച് പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സ്വന്തം പി ആർ ഡി എസ് പ്രസ്ഥാനം ആരംഭിച്ച് സ്വന്തമായ ഒരു പള്ളിയും അല്ലെങ്കിൽ സ്വന്തമായ ഒരു ആത്മീയ വിമോചന സാംസ്കാരിക സാമൂഹ്യ സംഘടന ഒരു സമുദായ സംഘടനയായിട്ട് ജാതിക്കും ഉപജാതിക്കും അതീതരായി എല്ലാ ജനവിഭാഗങ്ങളെയും സുറിയാനി ക്രിസ്ത്യാനികളും അദ്ദേഹത്തിൻ്റെ പി ആർ ഡി എസിൽ ആദ്യകാലത്ത് സഹകരിച്ചു അതുപോലെ തന്നെ മറ്റ് സഹോദര സമുദായങ്ങളായിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ഈഴവരാകട്ടെ വിശ്വകർമ്മരാകട്ടെ മറ്റ് നിരവധി പിന്നോക്ക സമുദായങ്ങൾ ദളിതരിലെ തന്നെ നിരവധി ഉപജാതികളെ മറികടന്നുകൊണ്ട് അവരെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നത് ദുഃഖവാർത്തകൾ കേൾപ്പിൻ എൻ പ്രിയ സോദരരേ എൻ പ്രിയ സോദരരേ പുലയനൊരു പള്ളി പറയനൊരു പള്ളി മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി പുലയനൊരു പള്ളി പറയനൊരു പള്ളി മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല പുലയനൊരു പള്ളി പറയനൊരു പള്ളി മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി അടിമയുടെ കാര്യം പറയാൻ വേണ്ടി തയ്യാറാക്കിയ പാട്ടെന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സങ്കല്പം അല്ലെങ്കിൽ ഒരു പുതിയ ലോക സങ്കല്പം ഒരു പുതിയ ലോക വീക്ഷണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഈ പാട്ടുകൾ പാടുകയും ഉപയോഗിക്കുന്നത് പാട്ടുകൾക്കകത്ത് അങ്ങനെയാണ് ഈ ഇതിൻ്റെ ആശയമണ്ഡലം വരുന്നത് അതുകൊണ്ട് തന്നെ എന്താ പല പാട്ടുകളും പലതരം നീളമുള്ള പാട്ടുകളാകാം പല ഈണമുള്ള പാട്ടുകളാകാം പലതരം ഭാഷാപ്രയോഗങ്ങളുള്ളതാവാം ചെറിയ പാട്ടുകളുണ്ടാകാം വലിയ പാട്ടുകളുണ്ടാകാം അങ്ങനെ പലതരത്തിൽ വിന്യസിച്ച് കിടക്കുന്ന പാട്ടുകളായിട്ടാണ് അപ്പച്ചൻ്റെ പാട്ടുകൾ നിലനിൽക്കുന്നത് ആ പാട്ടുകൾ ഊന്നൽ നൽകുന്നത് അതിൻ്റെ പശ്ചാത്തലം കേരളത്തിലെ ദളിത് കീഴാള മണ്ഡലങ്ങളാണെങ്കിലും ആ പാട്ട് ആത്യന്തികമായി പ്രതിനിധീകരിക്കുന്നത് അവഗണിതരായ അല്ലെങ്കിൽ ബഹിഷ്കൃതരായ അദൃശ്യരാക്കപ്പെട്ട എല്ലാത്തരം സാമൂഹ്യ ജനവിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്കാണ് ആ പാട്ടുകളുടെ ലോകം നിലനിൽക്കുന്നത് ആ പാട്ടുകൾ കീഴാള ജനവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് കരയാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ല ഈ ജാതി വിമർശനത്തിൻ്റെതായ പാട്ടുകളുണ്ട് അതേപോലെ മറ്റ് അടിമ അനുഭവങ്ങൾ വിവരിക്കുന്ന പാട്ടുകളുണ്ട് 1914 എൻ്റെ ഓർമ്മ ചെങ്ങന്നൂരിൽ വെച്ച് രാജാവിനൊരു സ്വീകരണം കൊടുക്കുമ്പം രാജാവിനോട് തന്നെ അപ്പച്ചൻ ഒരു പാട്ട് പാടി ആ വേദിയിൽ വെച്ച് പാടുന്നുണ്ട് അപ്പം ഇമ്പമേറുന്നല്ല തിരുവിതാംകൂറിനെ ശാന്തമായി ഒന്ന് ഭരിക്കണമേ എന്നാ പാട്ട് ആക്ഷേപങ്ങളൊക്കെ തീർക്കണമേ നമ്മൾ നമുക്ക് ആനന്ദമായൊന്ന് വാഴണമേ എന്നാണ് ആ പാട്ടിൻ്റെ ഘടനയെ അവൻ്റെ വരികൾ അതാ സൂചിപ്പിക്കുന്നത് അക്കാലത്ത് രാജാവിനോടാണ് പറയുന്നത് ഇമ്പമേറുന്ന തിരുവിതാംകൂറിനെ ശാന്തമായി നിങ്ങൾ ഭരിക്കണം എന്ന് പറയുന്നത് അത്തരം രൂപത്തിൽ പാട്ടുകൾ ഉണ്ടാകുന്നു ഇമ്പമേറും നല്ല തിരുവിതാംകൂറിനെ ശാന്തമായൊന്ന് ഭരിക്കണമേ ആക്ഷേപങ്ങളൊക്കെ തീർക്കേണമേ നമുക്ക് ആനന്ദമായൊന്നു വാഴണമേ പൊയ്കയിലപ്പച്ചൻ്റെ ബാല്യകാലത്ത് അദ്ദേഹം ഇരവിപേരൂരിൽ ഈ പൊയ്കയിൽ എന്ന ഭവനത്തിൽ ഭൂജാതനാവുകയും അക്കാലത്ത് അതിഭീകരമായ ജാതി അടിമത്തം കേരളത്തിൽ നടമാടുകയായിരുന്നു പ്രത്യേകിച്ചും തിരുവിതാംകൂറിൻ്റെ ഈ ഭാഗത്ത് മണിമലയാറിൻ്റെ കരയിൽ ഭയങ്കരമായ ജാതി ജന്മത്വത്തിൻ്റെ ഭീകരത അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സിറിയൻ ക്രൈസ്തവ കുടുംബത്തിലെ പരമ്പരാഗത അടിമകളായിരുന്നു കണ്ടനും ലൈച്ചിയും അതുകൊണ്ട് തന്നെ പൊയ്കയിൽ അപ്പച്ചൻ കൊമരൻ എന്ന പേരാണ് അദ്ദേഹത്തിന് ആദ്യം ഇട്ടത്
പിന്നീട് അത് കുമാരൻ എന്ന് പരിഷ്കൃത സംസ്കൃത ശൈലിയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ ആ കുഞ്ഞും ഈ ശങ്കരമംഗലം എന്ന് പറയുന്ന പഴയ ചങ്കരമംഗലം അഥവാ സംസ്കൃത ശൈലിയിൽ പറയുമ്പോൾ ശങ്കരമംഗലം എന്ന് പറയുന്ന ആ സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അടിമയായിട്ട് തന്നെയാണ് അദ്ദേഹവും ജീവിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അതിയായ ബുദ്ധിശക്തി കൊണ്ട് അദ്ദേഹം സുഹൃത്തുക്കളിൽ നിന്നൊക്കെ തന്നെ അക്ഷരം പഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അടുത്തുള്ള തേവർഘാട്ടിലുള്ള സി എം എസ് മിഷണറിമാരെന്ന് തുടങ്ങിയ ബൈബിൾ പഠനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പള്ളിക്കൂടം, ഒരു കുടിപ്പള്ളിക്കൂടം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് അക്ഷരാഭ്യാസം കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം ബൈബിൾ വ്യാഖ്യാനത്തിലേക്കും പ്രസംഗങ്ങളിലേക്കും ഈ പൊയ്കയിൽ സഭക്കാർ അഥവാ പൊയ്കക്കൂട്ടത്തിൻ്റെ കൂട്ടായ്മകളിലേക്ക് വരികയും അങ്ങനെ ക്രമേണ ഈ ചങ്കരമംഗലം കുടുംബക്കാർ മാർത്തോമാ സഭയിൽ ആയിരുന്നു അവരുടെ പള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർത്തോമാ സഭയിലേക്ക് അദ്ദേഹവും കൂടി അതിൻ്റെ അനുയായിയായി മാറുകയും ക്രമേണ അതിൻ്റെ ഒരു ഉപദേശിയായി മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ പൊയ്കയിൽ കുമാരൻ കുമരനാകുകയും പൊയ്കയിൽ യോഹന്നാൻ എന്ന ജ്ഞാനസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് യോഹന്നാൻ എന്ന പേരിലേക്ക് വരികയും യോഹന്നാൻ ഉപദേശി ആയി മാറുകയും അങ്ങനെ അദ്ദേഹം പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുകയും വിഖ്യാതനാവുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള സഭയുടെയൊക്കെ പിന്തുണ ലഭിച്ചിരുന്നു. പക്ഷേ പിൽക്കാലത്ത് സഭയിൽ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള സംശയങ്ങളും അദ്ദേഹത്തിനെതിരായ പക വ്യവഹാരങ്ങളും പുകയാൻ തുടങ്ങി. കാരണം അദ്ദേഹം കേരളത്തിലെ ആദിമജനതയാണ് എപ്പോഴും സംബോധന ചെയ്യുന്നത്. ബൈബിളിനെ മറികടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ചരിത്ര ഗഹനതയിലൂടെ അദ്ദേഹം അടിമ വിഷയത്തെ സ്പർശിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ അടിമത്തത്തിൻ്റെ വിഷയത്തെ അദ്ദേഹം സ്പർശിക്കുകയും അതിനെക്കുറിച്ചാണ്, അടിമ വിഷയത്തെക്കുറിച്ചാണ്, എങ്ങനെയാണ് ആദിമ നിവാസികളായ സംഭവർ, ആദിമ നിവാസികളായ ഇവിടുത്തെ ദലിതർ എങ്ങനെയാണ് അടിമയിലാക്കപ്പെട്ടത്, എങ്ങനെയാണ് അടിമത്ത വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ചും ജാതി ഹിന്ദു അടിമത്തത്തിന്, ജാതി ഹിന്ദുത്വം തന്നെ നശിപ്പിച്ച ആ സവർണ ക്രൈസ്തവീയതയുടെ അടിമത്തത്തിലേക്ക് വന്നത് എന്ന വലിയ ചരിത്ര ഗഹനമായ വിമർശവും തത്വചിന്താപരമായ വിചാരങ്ങളും പൊയ്കയിലപ്പച്ചൻ തൻ്റെ പ്രസംഗങ്ങളിലേക്കും പാട്ടുകളിലേക്കും ബൈബിൾ ഭാഷണങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സവർണ സുറിയൻ എന്ന് വിളിക്കുന്ന ഈ പറയുന്ന ഒരു സാമുദായികതയിൽ നിന്ന് അദ്ദേഹം ക്രമേണ അന്യവൽക്കരിക്കപ്പെടുകയും അവിടെ ഒരു നോട്ടപ്പുള്ളിയായി മാറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ പറഞ്ഞവരൊക്കെ പല പ്രദേശങ്ങളിൽ നിന്നും ഉജയനാമം അടക്കം തേടി വന്ന് കല്ലും മുള്ളും വള്ളിക്കെട്ടും ഒക്കെ ആയി കിടന്ന ഈ പ്രദേശത്ത് വന്ന് ഓരോ കുടിലും വെച്ച് കരഞ്ഞു കൂടിക്കൊണ്ടിരുന്നു. ദൈവമില്ല, ദൈവസേവയില്ല, അപ്പനോ മക്കൾ ബന്ധമില്ല, കയറിച്ചെടുക്കുവാൻ ഇടമില്ല, മാറി കൊടുക്കുവാനും വസ്ത്ര ആഹാരത്തിനും ആർക്കമില്ലാതെ ഒരാശ്രയവും ഇല്ലാതെ കഴിഞ്ഞു കൂടിക്കിടന്ന അവസരത്തിൽ ഹൃദയസരം നേരിടാൻ ഞങ്ങളുടെ യുവാക്കന്മാരെ തേടി തിരക്കി വന്ന് അത് അപ്പനായി അമ്മയായും ആചാര്യനായും രാജാവിനായും ജന്മസ്ഥാനമായി വായിക്കുകയും സ്വർണസ്വാമിയാണ് നമ്മുടെ ഇതാക്കന്മാരെ കയറിത്തിരക്കി വന്ന് ഇവിടെ അവരുമായി കണ്ടുമുട്ടി ബന്ധം പറഞ്ഞ് അപ്പനായി പല രീതിയിലും ശാരീരിക ബന്ധം പറഞ്ഞ് അവരുമായിട്ട് ബന്ധം മേടിച്ച് കഴിഞ്ഞു കൂടിക്കൊണ്ട് ഇന്ന് ഒരു പ്രദേശമാണ് ഈ കുളത്തൂർക്കുന്ന്. പൊയ്കയിലപ്പച്ചൻ തൻ്റെ സാമൂഹ്യ സാമുദായിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിപുലമായ ചില കർമ്മപരിപാടികൾ അദ്ദേഹം അക്കാലത്ത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആവിഷ്കരിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ സഞ്ചാര പ്രസംഗങ്ങളും പാട്ടുകളുമാണ്. സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു പ്രത്യേക യോഗസ്ഥലത്തേക്ക് എത്തുന്നു, അവിടെ ഒരു താൽക്കാലിക യോഗം കൂടുന്നു, അവിടുന്ന് തന്നെ ആ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ സഞ്ചരിച്ചുകൊണ്ട് അടുത്ത സ്ഥാനത്തേക്ക് അങ്ങനെ മാറുന്നു. അപ്പോൾ വലിയ എതിർപ്പുകളെ, പ്രത്യേകിച്ചും ഈ സവർണ സിറിയൻ എതിർപ്പുകളെ, ജാതി ഹിന്ദു ശല്യങ്ങളും ജാതി ക്രൈസ്തവ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പരമാവധി ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പ്രസംഗങ്ങളെ സഞ്ചാരത്തിലേക്ക് ക്രമീകരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ വലിയ യോഗങ്ങൾ, മഹായോഗങ്ങൾ നടത്തിക്കൊണ്ട് അടിമ വിഷയത്തെക്കുറിച്ച് പ്രത്യേക പാട്ടുകളും പ്രഭാഷണങ്ങളും അതിൽ തന്നെ ഏറ്റു പറയാനായിട്ട് അനവധി 20-25 പേര് നിന്നുകൊണ്ടാണ് ഈ പ്രസംഗം ഏറ്റുചൊല്ലിക്കൊണ്ട്. അന്ന് ഉച്ചഭാഷണി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് ജനങ്ങളെ തൻ്റെ ഈ പാട്ടുകളിലും പറച്ചിലും ഒക്കെ കൂടി നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ അനുയായികളെ മണിക്കൂറുകളോളം രാത്രികളൊക്കെ നീണ്ടു നിൽക്കുന്ന, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ മഹായോഗങ്ങളാണ് അദ്ദേഹം അക്കാലത്ത് 1905 മുതൽ 1910-15 കാലത്തൊക്കെ ഇവിടെ ആവിഷ്കരിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുളത്തൂർ കുന്നിൽ, നാം ഇപ്പോൾ നിൽക്കുന്ന കുളത്തൂർ കുന്നിൽ നടത്തിയിട്ടുള്ള വലിയ രക്ഷാനിർണയ യോഗം. അപ്പോൾ സഞ്ചാര പ്രസംഗങ്ങൾ, പാട്ടുകൾ,
പറച്ചിലുകൾ, രക്ഷാനിർണയ യോഗങ്ങൾ, ഇങ്ങനെ നിരവധി തരത്തിലുള്ള ആത്മീയ പ്രഭാഷണ പരമ്പരകളും പരിപാടികളുമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ കുളത്തൂർ കുന്നിൽ ഏതാണ്ട് 45 ദിവസം നീണ്ടു നിന്ന വലിയ രക്ഷാനിർണയന യോഗം, പ്രത്യക്ഷ രക്ഷ എന്ന് പറയുന്നത് തന്നെ PRDS അടിസ്ഥാനമായിട്ടുള്ള ഒരു ആത്മീയ പരികൽപ്പനയാണ്. അതിൻ്റെ ഒരു തിയോളജിയിൽ ദൈവകേന്ദ്രീകൃതമായ ആത്മീയമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു ഒരു കോസ്മോളജിയിലും അതിൻ്റെ തിയോളജിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആണെങ്കിൽ അപ്പച്ചനെ വായിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർട്ടിഫൈഡ് ജനതകൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ വരുമ്പോൾ വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ലോകത്തെല്ലായിടത്തും സർട്ടിഫൈഡ് ജനതയാണ് അതിജീവനവുമായി ബന്ധപ്പെട്ട്, അതിജീവനം സർട്ടിഫിക്കേഷൻ വഴിയാണ് സാധാരണയായി നടന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ തൊഴിൽപരമായിട്ട് മറ്റ് മൈഗ്രേഷനുമായിട്ട് വന്നു വീണ്ടും വരുന്നു, അങ്ങനെ 1, 2, 3 കാറ്റഗറിയായി തിരികെയും അതുവഴിയാണ് വീണ്ടും അതിജീവനം എന്നൊരു സാധനം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേയും കൂടെ സങ്കീർണമാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ, താപ്പർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് അവരുടെ ഒരു ഏൻഷ്യൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു എസ്സേയിൽ അവർ ഈ ആര്യ ഇൻവേഷനുമായി ബന്ധപ്പെട്ട ഇതിൽ അവർ പറയുന്നുണ്ട്, ഇന്ത്യയെ പറ്റിയുള്ള പഠനവുമായി ബന്ധപ്പെട്ട്, ഈ ഇൻവേഷനുമായിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ട് അവരെടുക്കുന്നത് ഈ ജോൺസിൻ്റെ ഫിലോളജി പഠനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫിലോളജി പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ അവസാനം വന്നെത്തുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എല്ലാ സിവിലൈസേഷനും ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ ഒരു ഭാഷയുടെയും അതോടൊപ്പം തന്നെ ഒരു മതത്തിൻ്റെയും ബേസിലാണ് ഈ ഒരു സിവിലൈസേഷൻ നിർമ്മിക്കപ്പെട്ടതെന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഹിന്ദു മതത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയും ബേസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനിക്കുന്ന ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിലോ ഈ ഒരു സംസ്കാരത്തിലോ ഈ ഒരു സമൂഹത്തിലോ ജനിക്കുന്ന എല്ലാവരിലും തന്നെ ഈ ഹൈന്ദവികമായ ബോധ്യങ്ങളും മൂല്യങ്ങളും നിലനിൽക്കുകയാണ്. ജനിക്കുമ്പോഴേ നമ്മളെല്ലാം തന്നെ ഒരു സ്ത്രീ വിരുദ്ധനോ അല്ലെങ്കിൽ ഒരു ജാതിയിലെ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായോ തന്നെയാണ് നമ്മളെല്ലാം തന്നെ. നമ്മുടെ ജീവിതം തന്നെ ഒരു അൺലേണിങ് പ്രോസസ്സായിട്ട് ആണ് നമ്മൾ കാണേണ്ടത്, അതിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലൊരു വളരെ സങ്കീർണമായ മതത്തിലൂടെ ആചാരത്തിലൂടെ ഇതൊരു കടമയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കടമ എന്ന് പറയുന്നത് കേവലം ഒരു ജന്മത്തിൽ നിൽക്കുകയല്ല, മറിച്ച് പൂർവ്വജന്മത്തിലും വരുംകാല ജന്മത്തിലും അത് പ്രതിഫലിപ്പിക്കുമെന്നും കൃത്യമായിട്ട് മെൻ്റലി തന്നെ ഇവരെ അടിമത്തത്തിലാക്കുകയാണ്. കാര്യം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപം കൊണ്ടാണ് നിങ്ങൾ ദളിതനോ ചണ്ടാളനോ ഈ പറയുന്ന നികിഷ്ടരെന്നോ മാറ്റി നിർത്തപ്പെട്ട മാർജിനലൈസായ വിഭാഗങ്ങളായതെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും, ഈ ജന്മത്തിൽ നിങ്ങൾ അയിത്തജാതിക്കാരെയാണെങ്കിൽ സ്വയമേ തന്നെ ഞങ്ങൾ അയിത്തജാതിക്കാരാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നികിഷ്ടനാണെന്ന് പറഞ്ഞ് മാറി നിന്നുകൊണ്ട് ഈ വ്യവസ്ഥയോട് കലഹിക്കാതെ നമ്മളൊരു ജാതിയുടെ തന്നെ വക്താവായി നിലനിന്നുകൊണ്ട് സ്വയം അയിത്തം ആചരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളെ ബ്രാഹ്മണനാക്കാൻ വേണ്ടി അവരിലേക്ക് ഉയർത്താമെന്നാണ് അവർ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സങ്കീർണമായ ജന്മങ്ങളുടെ ഒരു കഥയും കൊണ്ടുവന്നുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു വ്യവസ്ഥേനെ മാറ്റിമറിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാണ്. ഇതിനെ മാറ്റിമറിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അടിത്തട്ട് ജനത നിലനിൽക്കുന്നത് ഒരു മറ്റൊരു അപ്പച്ചൻ പറയുന്ന പോലെ അപ്പച്ചൻ ഒരു തോതിനെ പറയുന്നുണ്ട്. തോത് എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥയ്ക്കും ദൈവ വ്യവസ്ഥയ്ക്കും ഒരു തോതുണ്ടെന്നും ആ തോതിന് പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. അതായത് ഈ തോത് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ വ്യവസ്ഥയിൽ അത് ഹിന്ദുത്വത്തിൻ്റെ തോതാണ്. ഈ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി വരുന്നതിന് ശൂദ്രൻ വരെ വരുന്നു, അതിനുശേഷമുള്ള ജനതയെ പറ്റി അതിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ഈ പുറത്തുള്ള ഈ തോതിന് പുറത്തുള്ള ജനത ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള അല്ലെ ഹൈന്ദവികമായ ബോധ്യങ്ങളും മൂല്യങ്ങളും നിലനിർത്തുകയും അവരുടെ ഉൽപ്പത്തിയിലും അവരുടെ ചരിത്രത്തിലുമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അപ്പച്ചൻ പറഞ്ഞത് കാണുന്നില്ല അക്ഷരം എന്ന് പറയുന്നത്. ഈ ചരിത്രത്തിൽ അവരില്ല, അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ അവർ നിലനിൽക്കുന്നില്ല, അവരെ പറ്റി അല്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തെ കാര്യം. കുളത്തൂർ കുന്നിൽ രക്ഷാനിർണയന യോഗം നടന്ന സ്ഥലമാണ് ഇത്. ഇവിടെ PRDSൻ്റെ ശാഖാമന്ദിരം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേക പ്രദേശത്താണ് കല്ലുകൾ വെച്ച സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പൊയ്യിലപ്പച്ചൻ അന്ന് ഈ യോഗത്തെ നിയന്ത്രിച്ചതും ഇവിടെ പാടുകയും സംസാരിക്കുകയും ചെയ്തത്. അന്ന് അദ്ദേഹം പാടിയ പാട്ടാണ് ഈ വളരെ പ്രസിദ്ധമായ കാണുന്നീല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന പാട്ട്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാനിവിടെ വായിക്കുകയാണ്. No, not a letter is seen on my race. So many histories are seen on so many races. No, not a letter is seen on my race. Scrutinize each one of them, the whole histories of the world. Not a single letter is seen on my race. There was no one on this earth to write the history of my race in the olden days. What a pity. Think of it, regret fills within. Let me add something in my own melody. The story of a people
who lived in Kerala since the ancient times and how they became demons. No shame have I to say the faults of my caste, though all blame me, a cursed offspring on earth. How is it possible that all blame us till the end of earth and sky? How can God, who shaped everything, allow this to happen on earth today? How can God, who shaped everything, allow this to happen on earth today? സഞ്ചാര പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് 1910 കുളത്തൂർ വെച്ച് രക്ഷാനിർണ്ണയ യോഗം നടക്കുന്നത്. കുളത്തൂർ പോലെയുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം വളരെ സുരക്ഷിതമായൊരു പ്രദേശം എന്ന നിലയിലാണ് ഈ സ്ഥലം ഗുരുദേവൻ രക്ഷാനിർണ്ണയത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അക്കാലഘട്ടത്തിൽ ഏതാണ്ട് സഞ്ചാര പ്രസംഗം നടന്നുകൊണ്ടിരുന്ന 1905 മുതൽ ഏതാണ്ട് 10 വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഉടനീളം വലിയ ലഹളകൾ ഉണ്ടാകുകയും പല സഞ്ചാര പ്രസംഗങ്ങൾ അലങ്കോലപ്പെടുകയും വാഗത്താന യോഗം വലിയ മാരകമായ സംഘട്ടനത്തിൽ കലാശിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ രക്ഷാനിർണ്ണയ യോഗത്തിലേക്ക് വരുന്നത്. രക്ഷാനിർണ്ണയ യോഗത്തിൽ എൻ്റെ ഒരു പ്രത്യേകത, വളരെ സുരക്ഷിതമായ ഒരു സംവിധാനത്തിലാണ് യോഗം നടത്തിയത് എന്ന് മാത്രമല്ല, PRDSൻ്റെ ഏറ്റവും സുപ്രധാനമായ ആധ്യാത്മിക വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട യോഗവും രക്ഷാനിർണ്ണയ യോഗമാണ്. 45 രാത്രിയും പകലും യോഗം നടത്തിയതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതിൽ 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്തു എന്ന് ചിലരുടെ അനുസ്മരണത്തിൽ പല ഘട്ടങ്ങളിലായി അത്രയും പേർ പങ്കെടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഇതിനുശേഷമാണ് മാരംകുളത്ത് ഒരു ലോകസമാധാന ജാഥ 1914 നടക്കുന്നത്. അതിന് പ്രചോദനമായതും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രക്ഷാനിർണ്ണയ യോഗത്തിലെ ആധ്യാത്മിക വിഷയവും അന്ന് അവതരിപ്പിക്കപ്പെട്ട പാട്ടുകളും ഒക്കെ തന്നെയാണ്. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പാട്ടുകളെല്ലാം അപ്പച്ചൻ പാടിയതും അവതരിപ്പിച്ചതും ഈ യോഗത്തിൽ വെച്ചാണ്. അതുപോലെ തന്നെ 100-കണക്കിന് ആധ്യാത്മിക ഉപദേഷ്ടാക്കളെ ശിഷ്യന്മാരായിട്ട് വെച്ചുകൊണ്ട് ഈ യോഗം വളരെ വിപുലമായ വിനിമയ രീതികളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി PRDSന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് PRDSൻ്റെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുന്നതിന്, അത് ഓർഗനൈസ്ഡ് ആയി വരുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ് കുളത്തൂർക്കുന്നിലെ രക്ഷാനിർണ്ണയ യോഗം എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അന്ന് ഗുരുദേവൻ ഈ കുളത്തൂർക്കുന്നിനെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ഗുരുദേവൻ കൊണ്ടുവന്നതായ ആ ജ്ഞാന വിഷയം അന്ന് തൻ്റെ അനുയായികൾക്ക് പകർന്നു കൊടുക്കുവാൻ കണ്ടെത്തിയ അതിപ്രധാനമായ ഒരു സ്ഥലമാണ് കുളത്തൂർ കുന്ന്. ഈ കുളത്തൂർ കുന്നിൽ വെച്ചാണ് അനേക ശിഷ്യന്മാരും അതുപോലെ ഗുരുദേവ സത്യം കേട്ടതായ അനേക സന്തതികളെ ഈ കുളത്തൂർ കുന്നിലെ വിളിച്ചുകൂട്ടി ആദ്യമായിട്ട് ഗുരുദേവൻ കൊണ്ടുവന്ന രക്ഷാനിർണയം എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിച്ച സ്ഥലമാണ്. രക്ഷ, ഈ തലമുറയുടെ രക്ഷ എന്താണെന്ന് വെളിപ്പെടുത്തിയ സ്ഥലം. ശിഷ്യഗണങ്ങളിൽ പെട്ടതായ കാനം ജോൺ എന്ന് പറയുന്നതായ വലിയ പിതാവാണ് ഗുരുദേവനെ മതിയായ ദൈവം മതിയെന്ന് ആദ്യമായി പറഞ്ഞ സ്ഥലമാണ്. കാരണം അവർ പല മാർഗങ്ങളിലും പല വിശ്വാസങ്ങളിലും പല ആചാരങ്ങളിലും കഴിഞ്ഞവർക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗുരുദേവനെ കാണുവാനും ഗുരുദേവൻ്റെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളെ ആകൃഷ്ടമാകുവാനും അതിൽ കൂടി അവർ ദൈവത്തെ കണ്ടതായ ഒരു പുണ്യമാകുന്ന ഇടമാണ് കുളത്തൂർ കുന്ന്. 1000-ലധിക വർഷം അടിമയിൽ പെട്ട നമ്മൾ അടിമ മറപ്പതാകുമോ? ഇദ്ധാര തന്നിൽ അടിമ മറപ്പതാകുമോ? കാളയെ വിൽക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വില വാങ്ങിയതും മറപ്പതല്ല അടിമ മറപ്പതാകുമോ? സംഘാചാര്യ പ്രമാണം എന്തുണ്ടായി എന്ന് ചോദിക്കുന്ന പാട്ടുണ്ട്. അരിപ്പൂ നാട്ടിൽ നിന്ന് ഏ തെയ്യം താര, അരിപ്പൂ പട്ടന്മാർ ഏ തെയ്യം താര, ഗീർത്തുണി ഉടുത്ത ഏ തെയ്യം താര എന്ന് പറഞ്ഞ് അമ്മണ അധിനിവേശത്തിൻ്റെ മഹത്വവൽക്കരണങ്ങളെ നിരാകരിക്കുകയും ഹാസ്യവൽക്കരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ള പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾക്കകത്ത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ വ്യത്യസ്തമായി ഈ കടന്നു വരുന്നൊരു ലോകം കൂടെയുണ്ട്. നമ്മൾ രാജ്യത്തെ പുഴകളൊക്കെ കാണുമ്പോൾ അത് വലിയ സൗന്ദര്യമുള്ള പുഴകളൊക്കെ ആണെങ്കിൽ, മലകളൊക്കെ വലിയ സൗന്ദര്യമുള്ള മലകളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ, അപ്പച്ചൻ്റെ പാടിനകത്ത് പുഴകളും മലകളും ഒക്കെ വരുന്നത് എങ്ങനെയാണ് വരുന്നത്? വലിയ മരണങ്ങൾ സംഭവിച്ച ഇടങ്ങളായിട്ടാണ് വരുന്നത് അല്ലേ? ഒട്ടനേകം പേരെ ഇട്ടുമൂടിയ പ്രദേശങ്ങളായിട്ടാണ് അത് വരുന്നത്. ആട്ടിലും ആറ്റിലും മലം കാട്ടിലുമെല്ലാം ഇഷ്ടംപോലെ അടിച്ചു കൊന്നു വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പാട്ടുകൾ ഇതിന് ഉദാഹരണമാണ്.
ക്രിസ്തുവിനെ വിമർശിക്കുന്ന പാട്ടുകളുണ്ടാവാം, അതുപോലെ ബൈബിളിനെ നിരാകരിക്കുന്ന പാട്ടുകളുണ്ടാവാം, ഹിന്ദുത്വത്തിൻ്റെ ബേസിക് ഫിലോസഫിയെ തന്നെ നിരാകരിക്കുന്ന പാട്ടുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പാട്ടുകൾ അപ്പച്ചൻ്റെ പാട്ടുകൾക്കകത്ത് കടന്നു വരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കീഴാളരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ശബ്ദമാണ് ഈ പാട്ടുകൾ. കുളത്തൂർ കുന്നിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ വാകത്താനത്തേക്ക്, വൈകിലപ്പച്ചൻ്റെ ജീവിതവും സമരങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന സ്ഥലമായ വാകത്താനത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊയ്യലപ്പച്ചൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സമരങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര സ്ഥലമാണ് ഇത്. വാകത്താനം പി ആർ ഡി എസിൻ്റെ മന്ദിരവും ശാഖയും പ്രവർത്തിക്കുന്ന വാകത്താനം ചെറിയ ഒരു കുന്നാണ് ഇവിടെ. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങളും നിരവധി പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുള്ളത്. ഇവിടെ വച്ചാണ് വലിയ ബൈബിളിൻ്റെ വലിയ വിമർശവും അതുപോലെ തന്നെ ജ്ഞാനസാന്ദ്രമായിട്ടുള്ള ആ വിമർശ ഒരു സിംബോളിക് ആക്ട് എന്ന നിലയിൽ, ഒരു പ്രതീകാത്മക വിമർശം എന്ന നിലയിൽ ബൈബിളിൻ്റെ ദഹനം നടന്നിട്ടുള്ള ഒരു ചരിത്ര സ്ഥലവും കൂടിയാണ്. പയ്യൽ ശ്രീകുമാര ഗുരുദേവൻ അടിമ സന്തതികളെ തേടിത്തിരക്കി വന്ന സ്ഥലമാണ് വാകത്താന സ്ഥലം. വാകത്താനത്ത് വരുമ്പോൾ ഇവിടെ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മുക്കാലി ആദിത്യെന്ന് പറയുന്ന വെള്ളിച്ചായൻ്റെ കേരളത്തിൽ ഇവിടെ ഒരു ക്രിസ്തീയ യോഗം നടക്കുന്ന സമയത്താണ് ഗുരുദേവൻ ഇവിടെ വരുന്നത്. 29-ാമത്തെ വയസ്സിൽ വന്നെന്നാണ് ഇവിടെ ചരിത്രം പറയുന്നത്. അവിടെ വന്ന് ആ യോഗത്തിൽ വെച്ചാണ് സഭയുടെ ഗുരുദേവൻ കൊണ്ടുവന്നതായ സത്യം ആദ്യമായി പറഞ്ഞ സ്ഥലമാണ് വാകത്താനം. എന്നിലൊരു പുതിയ ശക്തിയുണ്ട്, എന്നൊരു പുതിയ ജീവനുണ്ട് എന്ന് പറഞ്ഞത്. താൻ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബ ബന്ധമാണ് നഷ്ടപ്പെട്ടു പോയത്. ആ ദൈവം വന്നപ്പോൾ ആ കുടുംബത്തെ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ഒരു പാട്ടിലൂടെയാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ആ യോഗത്തിന് സമയം കൊടുക്കുമ്പോൾ തന്നെ 5 മിനിറ്റ് സമയം കണ്ടേ കൊടുത്തുള്ളൂ. അത് ബാക്കിയുള്ളവർക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ചൂട്ടും കെട്ടി മറ്റുള്ളവർ പോയി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ഈ പാട്ട് സ്റ്റേജിൽ നിന്ന മേളക്കാരോടൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. സഹായിക്കാമെന്ന് അവർ പറഞ്ഞ് അപ്പോഴാണ് പാട്ട് പാടുന്നതും. അപ്പോൾ പോയവരെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞ് ആ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം പറഞ്ഞ് ഈ വിഷയം പറയണമെങ്കിൽ പന്തൽ പൊളിച്ചു മാറ്റിയിടണമെന്ന് പറഞ്ഞു. അങ്ങനെ പന്തൽ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റിയിട്ട സ്ഥലമാണ് ഈ മന്ദിരം ഇരിക്കുന്നത്. ഇപ്പം ഈ മന്ദിരം ഇരിക്കുന്ന സ്ഥലത്ത് ആ മന്ദിരത്തിൻ്റെ മതിപീഠം ഗുരുദേവൻ നിന്ന് യോഗം നടത്തി താൻ വന്ന അടിമ ശരീരത്തിലാണ് വന്നത്. അത് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ കണ്ട്, കാരണം അടിമ ശരീരത്തിലെ ദൈവത്തെ ആ വിശ്വരൂപം കണ്ട് സ്ഥലമാണ് ഈ വാകത്താനമാണ്. അങ്ങനെ യോഗം നടന്നപ്പോഴാണ് സവർണരായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അടിയാളന്മാരായവർ ജോലിക്ക് പോകാതെ വരികയും അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി ഗുരുദേവനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി റബടികൾ ഇവിടെ കടന്നു വരികയും അങ്ങനെ കടന്നു വന്ന് അന്ന് 4-ാം നമ്പർ വിളക്കാണ് ഉള്ളത്, അത് തലി തകർക്കുകയും അങ്ങനെ ഗുരുദേവനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ ചോറ് ചൂടോടെ തവി കോരി ശത്രുവിൻ്റെ ദേഹത്ത് പൊത്തി അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് ഗുരുദേവനെ മുക്കാലി ആദിത്യനാണ് വെള്ളിച്ചായൻ്റെ നിറവിറക്കുഴിയിൽ ഇരുത്തി പലകയിട്ട് കൊയ്ത്തിരുവാളുമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ കാവലിൽ നിന്നു. രാത്രി 12 മണിയായപ്പോൾ സ്ത്രീവേഷം കെട്ടി മുതലപ്പുറയിലേക്ക് രാത്രി 4 തള്ളമാരാണ് കൊണ്ട്, 1 ആഞ്ഞലിമോട്ടിലെ അമ്മ അടക്കം 4 തള്ളമാർ കൂടിയാണ് ഗുരുദേവനെ മുതലപ്പുറയിലേക്ക് കൊണ്ടുപോയത്. വാകത്താനത്തെ സംബന്ധിച്ച് 3 പേരുകൾ അടിമ സന്തതിയുടെ ഓർക്കപ്പെടുന്ന പേരുകളാണ്. 1 ഉണ്ണാമറ്റം, അടിമ കാലഘട്ടത്തിൽ കൊല്ലം കൊണ്ടുവരുമ്പോൾ ആ അടിമയ്ക്ക് ഊണ് കൊടുക്കുന്ന സ്ഥലമാണ് ഉണ്ണാമറ്റം എന്ന് പറയുന്നത്. ഞാലിയകുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ അവരെ കൊല്ലുന്നതിന് വേണ്ടി ഞാലിച്ചാണ് കൊന്ന് കുഴിയിലേക്ക് തള്ളുന്നു. ഈ മുക്കാലി കുന്നെന്ന് പറഞ്ഞാൽ മുക്കാലി കെട്ടി എന്ന് പറഞ്ഞാൽ തല കീഴായിട്ടും ഒക്കെയാണ് ദിവസങ്ങളോളം കിടന്നാണ് അടിമ സന്തതികൾ മരണപ്പെടുന്നത്. അതാണ് മുക്കാലി കുന്ന് എന്ന ചരിത്രം പറയുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത് കണ്ണൻചിറയുണ്ട്, ചീരൻചിറയുണ്ട്. അവിടെ നമ്മുടെ ഒരു രാവിനെ കണ്ണൻചിറ ചിറ മുറുക്കുന്നതിന് വേണ്ടി ബലി കഴിച്ചതാണ്. അതുപോലെ ചീരൻചിറ, അതുപോലെ പുല്ലി കൊടുത്ത സ്ഥലമാണ് ചീരൻചിറ. അങ്ങനെ വാകത്താനത്തിലെ പേരുകൊണ്ട് തന്നെ അടിമ നടന്നതും ഒരുപാട് കൊല്ലും കൊലയും നടന്ന സ്ഥലമാണ്. ദൈവത്തെ വിളിച്ച് അനേകം പേര് നിലവിളിച്ച സ്ഥലമാണ്. അതിൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ദൈവം
ഇവിടെ വന്നത് തന്നെ ഒരു വിളിപ്പുറത്ത് വന്നെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഈ അടിമ ആ ക്രൂരമായി നടന്നൊരു സ്ഥലമായതുകൊണ്ട് ഗുരുദേവൻ തേടിത്തെറിക്കി ഇവിടെ ഉക്കാലിക്കുന്നിൽ പറഞ്ഞു വന്നു. പി ആർ ഡി എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങൾ നടന്ന സ്ഥലമാണ് വാഗത്താനം. യഥാർത്ഥത്തിൽ രണ്ട് യോഗങ്ങൾ വാഗത്താനത്ത് നടന്നതായി പറയപ്പെടുന്നുണ്ട്. 1908 നടന്ന ഈ യോഗം മുക്കാലിൽ ആദിച്ചൻ എബ്രഹാം എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടുമുറ്റത്ത് പന്തൽ കെട്ടി വലിയ സന്നാഹങ്ങളോടുകൂടി വലിയ സംഘാടനത്തോടുകൂടി നടത്തപ്പെട്ട ഒരു യോഗമാണ്. പാശ്ചാത്യമായ ആത്മീയതയ്ക്ക് എതിരായിട്ടും ഇന്ത്യയിലെ അടിസ്ഥാന ജനതയുടെ ശരിയായ ആത്മീയ ചിന്ത എന്താണെന്ന് ഗുരുദേവൻ സ്വന്തം ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്ത സമ്മേളനമാണിത്. പി ആർ ഡി എസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ യോഗവും വാഗത്താനത്ത് വെച്ച് നടത്തപ്പെട്ട ഈ യോഗമാണ്. വളരെ ആസൂത്രിതമായ നിലയിൽ ഈ യോഗത്തിനെതിരായ നീക്കങ്ങളുണ്ടായി. ഇതിൽ പങ്കെടുക്കാൻ വരുന്നവരെ ചില സ്ഥലങ്ങളിൽ വെച്ച് തടഞ്ഞ സംഭവങ്ങളുണ്ടായി. 7-ാമത്തെ ദിവസം ഈ യോഗത്തിന്മേൽ ഭയങ്കരമായ ആക്രമണം ഇവിടുത്തെ സവർണ മേധാവിത്വം അഴിച്ചുവിടുകയും അപ്പച്ചനെ ഇവിടെ നിന്ന് രാത്രിക്ക് തന്നെ രക്ഷപ്പെടുത്തി, സ്ത്രീവേഷത്തിൽ രക്ഷപ്പെടുത്തി മുതലപ്പുറ എന്ന കുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതാണ് ആ സംഭവം. അതിനുശേഷം പിന്നീട് പി ആർ ഡി എസിൻ്റെ ചരിത്രത്തിൽ സ്വതന്ത്രമായ അനവധി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു നാന്ദി എന്ന് പറയാവുന്ന 1908 ഈ യോഗമാണ്. ഈ യോഗത്തിൽ വെച്ചാണ് ബൈബിൾ ഈ തലമുറയ്ക്കുള്ളതല്ലെന്നും രക്ഷ തന്നിലൂടെയല്ലാതെ വേറെ ഒരു വഴിയിലൂടെയും സംഭവിക്കുന്നില്ല എന്നും പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ ജനങ്ങളോട് പ്രസ്താവിച്ചത്. ഹിമസമയം പോയുക എന്ന അപ്പച്ചൻ്റെ ആ രചനയുടെ പാട്ടിൻ്റെ ഒരു ഇംഗ്ലീഷ് ആവിഷ്കാരമാണ് വായിക്കുന്നത്. Snowy time has lapsed, quenching it rains. Flowers began to appear on earth. O meta beauty, rise up with me. O come along, quick, come along. The pretty inflorescence of wine spells its fragrance. O meta beauty, rise up with me. O come along, quick, come along. Birds are chirping, doves call. Tender leaves and fruits are ripe. O meta beauty, rise up with me. O come along, quick, come along.